നീയൻ സ്വന്തം, രചന ജിഫ്ന നിസാർ, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി എൻ നൂഞ്ഞേരി. എന്തിനാ ഹരി, നീ നീ എന്നെ ഇത്രയും സ്നേഹിച്ച് നിന്നെ സ്നേഹിക്കാതിരിക്കാൻ ഒരു കാരണം പോലും എനിക്ക് മുന്നിലില്ലാത്ത വിധം. സ്നേഹം കൊണ്ട് നീ എന്നെ വരിഞ്ഞു മുറുക്കി കളഞ്ഞില്ല. എനിക്കിത് സഹിക്കാൻ വയ്യ ഹരി. പാറുവിന്റെ കൈകൾ അവന്റെ ഷർട്ടിൽ മുറുകി കരഞ്ഞുകൊണ്ട് ഉറക്കെയാണ് അവൾ പറയുന്നത്. ചുറ്റുമുള്ള ശബ്ദങ്ങളെല്ലാം പെട്ടെന്ന് നിലച്ചുപോയിരുന്നു. സ്തംഭിച്ചു പോയവൻ കാറ്റു പിടിച്ചതുപോലെ നീ നാടി, ഹൃദയം നിലച്ചതുപോലെ. അവളിപ്പോ പറഞ്ഞ വാക്കുകൾ കേട്ട് അവരെ തന്നെ നോക്കി ശ്വാസം പിടിച്ചു നിൽക്കുന്നവരെയോ അവരുടെ കണ്ണിലെ ഭാവത്തെയോ അവൻ കണ്ടില്ല. കൺമുമ്പിൽ പാറു മാത്രം. ഹൃദയം മുഴുവനും അവൾ പറഞ്ഞു തീർത്ത വാക്കുകൾ കാതിൽ അമൃതുപോൽ. നിന്നിൽ നിന്ന് ഓടി ഒളിക്കാൻ എനിക്ക് കഴിയില്ല ഹരി. എനിക്ക് നിന്നെ വേണം, നിന്റെ സ്നേഹം വേണം. ഇനി എനിക്കത് കണ്ടില്ലെന്ന് അടിക്കാൻ വയ്യടാ. ഞാനിപ്പോ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ഹരി. സ്നേഹം കൊണ്ട് നീ എന്നെ തോൽപ്പിച്ച് കളഞ്ഞല്ലോടാ. മഞ്ഞിൽ പൊതിഞ്ഞ ഒരു പൂക്കുല പോലെ പാറു ഹരിയുടെ നെഞ്ചിലേക്ക് വീണു. അവളെ ഒന്ന് ചേർത്തു പിടിക്കാൻ കൂടി കഴിയാത്ത വിധം തളർന്നു പോയിരുന്നു അവൻ ആ നിമിഷം. നോക്കി നിൽക്കാൻ അങ്ങോട്ട് കെട്ടിപ്പിടിച്ച് സ്നേഹം അറിയിച്ചു കൊടുക്കണ പരട്ടെ. നിറഞ്ഞ കണ്ണുകൾ തോളുകൊണ്ട് തുടച്ച് കണ്ണൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു കേട്ടാണ് ഹരി ഞെട്ടിയത്. വിശ്വാസമില്ലാത്തതുപോലെ അവനൊരിക്കൽ കൂടി സ്വന്തം നെഞ്ചിലേക്ക് നോക്കി. ചുറ്റിപ്പിടിച്ചുകൊണ്ട് തന്നിലേക്ക് ചേർന്ന് നിൽക്കുന്ന പാറു ഹരിയുടെ കണ്ണ് നിറഞ്ഞു. അറിയാതെ തന്നെ അവൻ്റെ കൈകൾ അവളെ പൊതിഞ്ഞു പിടിച്ച് നെറുകയിൽ ചുണ്ടു ചേർക്കുമ്പോൾ അവൻ്റെ കണ്ണുനീർത്തുള്ളികൾ വീണ് ചിതറി. അവിടെയുള്ള സ്റ്റാഫിനെല്ലാം ആദിയും സിദ്ധുവുമാണ് ഹരിയുടെ സ്നേഹം പറഞ്ഞു കൊടുത്തത്. സന്തോഷം കൊണ്ട് ധന്യമായ നിമിഷം അവരെല്ലാം ആഹ്ലാദത്തോട് ഉറക്കി കൂവി വിളിക്കാനും കൈയടിക്കാനും തുടങ്ങി. എന്നാൽ അതൊന്നും അറിയാതെ പാർവതി എന്നൊറ്റ ലോകത്തിൽ അലിഞ്ഞു പോയിരുന്നു ഹരി. എത്ര മുറുകെ പിടിച്ചിട്ട് അവന് മതിയാവുന്നില്ല. കൈപ്പിടിയിൽ നിന്ന് ഇനിയും അവൾ ഊർന്നു പോകുമോ എന്നൊരു പേടിയുള്ളതുപോലെ അവനവൾ നെഞ്ചിലേക്ക് വരിഞ്ഞ് മുറുക്കി പിടിച്ച് ആ കണ്ണുകൾ അപ്പോഴും നിറഞ്ഞിരുന്നു സന്തോഷം കൊണ്ടാണെന്ന് മാത്രം. സന്തോഷം കൊണ്ട് തൻ്റെ ഹൃദയം ഇപ്പോൾ പൊടിഞ്ഞ് താഴെ വീഴുമെന്ന് ഹരി ഭയന്നു പോയിരുന്നു. അത്രമേൽ കൊതിച്ചൊരു കാര്യമാണ്. സ്നേഹമാണ് അവൻ്റെ ഇട നെഞ്ചിൽ ചേർന്ന് ആ ഹൃദയമിടിപ്പിനൊപ്പം ഒന്നായി മിടിക്കുന്നത്. ചുറ്റിപ്പിടിച്ച അവളുടെ കൈകളുടെ മുറുക്കം, ഷർട്ടിൻ്റെ തടസ്സവും നീക്കി നെഞ്ചിലേക്ക് തൂവുന്ന അവളുടെ മിഴിനീർ തുള്ളികൾ, എല്ലാം കൂടി ഹരി വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. ചുറ്റുമുയരുന്ന ആരവങ്ങളൊന്നും തന്നെ അവനും അവനോടലിഞ്ഞതുപോലെ ചേർന്ന് നിൽക്കുന്ന പാറും അറിഞ്ഞതേയില്ലായിരുന്നു. അതുവരെയും അനുഭവിച്ച് തീർത്ത വേദനകളൊക്കെയും ഈ സന്തോഷത്തിന് മുന്നിൽ എത്ര നിസ്സാരമെന്ന് അവർ മനസ്സിലാക്കി. ഇനി വിട്ടേക്കടാ ഹരി, നിങ്ങളുടെ എല്ല് ഒടിഞ്ഞു പോകും. കണ്ണു നിറച്ചു നിൽക്കുന്ന സീതയെ വലിച്ച് നെഞ്ചിലേക്ക് ചേർത്തുകൊണ്ടാണ് കണ്ണനത് വിളിച്ചു പറഞ്ഞത്. ഞെട്ടിപ്പിടഞ്ഞുകൊണ്ട് ആദ്യം അകന്നു മാറിയത് പാറുവാണ്. ഹരിയുടെ മുഖത്തേക്ക് നോക്കാൻ അവൾക്കൊരു ചമ്മലുണ്ടായിരുന്നുവെങ്കിലും കണ്ണിമ വെട്ടാതെ ഹരി അവൾ ആവേശത്തോടെ നോക്കി ഹൃദയത്തിൽ നിറച്ചു വയ്ക്കുന്നുണ്ടായിരുന്നു. നിറഞ്ഞ ചിരിയോടെ കൈമൾ മാഷും വരുതയും ഭദ്രയുടെ വിരലിൽ തൂങ്ങി നിൽക്കുന്ന ലല്ലുവിനും കുഞ്ഞിക്കും പോലും നാണം വന്നിരുന്നു. നിമ്മിയെ വിളിച്ചുകൊണ്ടുവന്ന അർജുൻ കൺമുമ്പിൽ കണ്ട കാഴ്ചകളിൽ സ്വയം മറന്ന് നിന്നുപോയിരുന്നു. നിറഞ്ഞ കണ്ണുകളോടെ അവൻ നിമ്മിയെയാണ് ആദ്യം നോക്കിയത്. അവളവൻ്റെ കയ്യിൽ അമർത്തി പിടിച്ചു. അതുവരെയും അവരിലുണ്ടായിരുന്ന ആവേശത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ഇരട്ടിയായിരുന്നു പിന്നെ അങ്ങോട്ട് ഓരോ നിമിഷവും. ഇനിയൊന്നിനും വേണ്ടി കാത്തിരിക്കേണ്ട. കണ്ണൻ കുറിച്ചു വാങ്ങിയ മുഹൂർത്തത്തിൽ തന്നെ പാറു ഹരിക്ക് സ്വന്തമായിക്കോട്ടെ എന്ന കൈമൾ മാഷിൻ്റെ തീരുമാനത്തെ അവരെല്ലാം നിറഞ്ഞ മനസ്സോടെ സ്വീകരിച്ചു. പാറുവിന് കൂടി ഡ്രസ്സെടുക്കാൻ അവരെ പറഞ്ഞ് ഏൽപ്പിച്ചുകൊണ്ട് കൈമൾ മാഷ് അവിടെ നിന്നിറങ്ങി തിരിച്ചത് വിവാഹത്തിൻ്റെ ഒരുക്കങ്ങളിലേക്കാണ്. ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് സാധിക്കുമോ എന്ന് പോലും ചിന്തിച്ച് സമയം കളഞ്ഞില്ല. മനസ്സൊരുക്കി ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ സാധ്യമാവാത്തതൊന്നും തന്നെ ഈ ലോകത്തിലില്ലെന്ന് ഒരധ്യാപകൻ കൂടി അയാൾക്ക് ആരും പറഞ്ഞു കൊടുക്കേണ്ടതില്ല. ആർത്തിയോട് ഹരിയുടെ കണ്ണുകൾ വീണ്ടും വീണ്ടും പാറുവിനെ തഴുകി തലോടി. എത്ര നോക്കിയിട്ടും അവന് മതിയാവുന്നില്ലായിരുന്നു. ഇനി മതിയട പറട്ടെ, നിന്റെ നോട്ടം കണ്ടിട്ട് ഇനി അവളെങ്ങാനിപ്പോ കല്യാണം വേണ്ടെന്ന് പറയുന്ന എന്റെ പേടി. ആ സാധനത്തിനെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാനായിട്ടില്ല.
നാളത്തെ ഒരു ദിവസം കൂടി കഴിഞ്ഞിട്ടണം. കണ്ണൻ പറഞ്ഞു കേട്ട് ഹരി ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു. അപ്പോഴും അതൊന്നും അവന് വിശ്വസിക്കാനാവാത്ത വിധമൊരു തളർച്ച ഹരിയെ പിടിമുറുക്കിയിരുന്നു. കണ്ണനും ആദ്യവും സിദ്ധവും കൂടിയാണ് ഹരിക്കുള്ള ഡ്രസ്സ് കൂടി സെലക്ട് ചെയ്തത്. വാറുവിൻ്റെ അവസ്ഥയും ഏറെക്കുറെ ഹരിയെപ്പോലെ തന്നെയായിരുന്നു. തനിക്ക് എവിടെ നിന്നുമാണ് അത്രയും ധൈര്യം കിട്ടിയെന്ന് അവൾക്ക് അപ്പോഴും മനസ്സിലായില്ല. ഒന്നറിയാം, ഒന്നു മാത്രമറിയാം, അവനില്ലാതെ വയ്യ ഇനി. ആ സ്നേഹം, ആ കരുതൽ, അതിലെല്ലാമാണ് തൻ്റെ ജീവിതം. ഹരിയുടെ ഓരോ നോട്ടത്തിലും ഉള്ളിലൊരു പൂക്കാലം വസന്തം ഒരുക്കുന്നുണ്ട്. അവന് മുന്നിൽ മാത്രം വിരിഞ്ഞ് സൗരഭ്യം വിടർത്തുന്ന ഒരു പൂവായി പാറുവും. കണ്ണനും ആദ്യം സിതവും മത്സരിച്ച് കളിയാക്കുന്നുണ്ട് നേർത്തൊരു ചിരിയോടെ. അപ്പോഴെല്ലാം ഹരിയുടെ മിഴികൾ പാറുവിലേക്ക് നീളും. വരതയും ഭദ്രയും കൂടിയ സ്നേഹം കൊണ്ട് അവൾ വരിഞ്ഞു മുറുക്കുന്നുണ്ട്. വല്ലാത്തൊരു നിർവൃതിയോടെ ഹരി അതിനെല്ലാം സാക്ഷിയായിരുന്നു. ടെൻഷനോടെയാണ് കണ്ണനും ഹരിയും റിമിയുടെ നേരെ നോക്കിയത്. എന്തേ സീതയുടെയും വിവാഹമാണ് മറ്റന്നാ രാവിലെ? കണ്ണൻ്റെ വെളിപ്പെടുത്തൽ കേട്ടതും അവനെ തന്നെ കണ്ണിമ വെട്ടാതെ നോക്കിയിരിക്കുന്നവൾ അവിടെയുണ്ടായിരുന്ന എല്ലാവരുടെയും നെഞ്ചിരിപ്പ് കൂട്ടി. മിത്തുവും ജോണും അങ്ങേ ഏറ്റവും ടെൻഷനോടെയാണ് അവളെ നോക്കുന്നതെന്ന് ഹരിക്ക് തോന്നി. ഹരി മിത്തുവിൻ്റെ കയ്യിൽ അമർത്തി പിടിച്ചു. അവനതൊന്നും അറിയാത്ത പോലെ, കൺഗ്രാചുലേഷൻ കണ്ണൻ, നേരത്തൊരു ചിരിയോടെ പറയുന്ന റിമി. അവർക്കുള്ളിൽ കത്തിപ്പടർന്നിരുന്ന തീയിലേക്ക് വെള്ളം കോരി ഒഴിച്ചതുപോലെ റിമി ഒരുപാട് മാറിപ്പോയെന്ന് പറയുമ്പോൾ അത് അവളുടെ സംസാരത്തിനെയും കാര്യമായി ബാധിച്ചിരുന്നു. ഒരു നിമിഷം പോലും തനിച്ചാക്കാതെ ജോണും മിത്തുവും അവൾക്ക് കൂട്ടിയിരുന്നുവെങ്കിലും മൗനം കൊണ്ടൊരു പടച്ചട്ട നിർമ്മിച്ച് സ്വയം അതിനുള്ളിലേക്ക് ഒതുങ്ങിപ്പോയിരുന്നു റിമി. സീതയെ നോക്കി റിമി കൈനീട്ടി. ആ കൈ പിടിച്ചുകൊണ്ട് ചിരിയോടെ സീത അവളുടെ അരികിലേക്കിരുന്നു. ഹാപ്പി അല്ലേ? റിമി ചിരിയോടെ അവളുടെ കവിളിൽ തട്ടി. ഹാപ്പിയാവും, മറ്റന്നാൾ പഴയ പോലെ പ്രസരിപ്പോടെ, അതിലുപരി ഹൃദയം നിറയെ എന്നോടും കണ്ണേട്ടനുമുള്ള സ്നേഹത്തോടെ, നിന്റെ അനുഗ്രഹത്തോടെ എനിക്ക് കണ്ണേട്ടൻ്റെ സ്വന്തമായി തീരാൻ കഴിഞ്ഞാൽ. സീത റിമിയുടെ കയ്യിൽ അമർത്തി പിടിച്ചു. നീ വരില്ലേ, ഞാൻ കാത്തിരിക്കും. റിമിയുടെ കണ്ണുകൾ പെട്ടെന്ന് നിറഞ്ഞു. ഉള്ളിലെ പിടച്ചിൽ പുറത്തു ചാടാതിരിക്കാൻ അവൾ ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ചു. സത്യമായിട്ടും സന്തോഷം കൊണ്ടാണ് സീത, നിങ്ങളുടെ ഈ സ്നേഹത്തിന് മുമ്പിൽ ഞാൻ തോറ്റുപോയി. മറ്റൊന്നും ഒന്നും എൻ്റെ മനസ്സിലിപ്പോൾ അവശേഷിക്കുന്നില്ല. നിറഞ്ഞ സന്തോഷത്തോടെ തന്നെ നിങ്ങൾ അനുഗ്രഹിക്കാം. കണ്ണൻ്റെ ആ പഴയ പ്രിയപ്പെട്ട കൂട്ടുകാരിയായി, അവൻ്റെ പെണ്ണിൻ്റെ കൂടെ പിറപ്പായി ഞാൻ വരും, റിമി പറഞ്ഞു. സീതയുടെ നോട്ടം കണ്ണൻ്റെയും ഹരിയുടെയും നേരെ നീണ്ടു. നെഞ്ചിൽ അവളൊരു കരച്ചിൽ തടഞ്ഞു വെച്ചിട്ടുണ്ടെന്ന് ആ നോട്ടം കൊണ്ട് തന്നെ രണ്ടുപേർക്കും മനസ്സിലായി. ലല്ലുമവൾ ഒതുക്കി പിടിച്ചുകൊണ്ട് അതെല്ലാം നോക്കി. പാറുവും ചുമരിൽ ചാരി നിൽക്കുന്നുണ്ട്. നിമ്മിയെ കൊണ്ടുവിടാൻ പോയ അജുവിൻ്റെ കൂടെ വരതയെയും ഭദ്രയെയും കുഞ്ഞയെയും കൂടി പറഞ്ഞു വിട്ടിരുന്നു. സിദ്ധുമാദിയും അവിടുന്ന് തന്നെ മടങ്ങിപ്പോയിരുന്നു. അജു കണ്ണൻ്റെ കൂടെ പോകുന്നതിന് മുന്നേ അവനെയും കൂട്ടി തൻ്റെ വീട്ടിലേക്കൊന്ന് വരുന്നുണ്ടെന്ന് കണ്ണനും ഹരിയും നിമ്മിക്ക് വാക്കുകൊടുത്തിരുന്നു. തെളിഞ്ഞ ആകാശം പോലെ വിടരുന്ന ചിരിയിൽ അവരോടുള്ള നിറഞ്ഞ നന്ദിയും സ്നേഹവും അജുവും നിമ്മിയും കരുതി വെച്ചിട്ടുണ്ട്. നാളെ വൈകിട്ട് ടിക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ജോൺ ആശങ്കയോടെ കണ്ണനെ നോക്കി. അത് ക്യാൻസൽ ചെയ്തേക്കാൻ കഴിയുള്ളൂ. കണ്ണൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു ദിവസം, നിങ്ങളെല്ലാം അവൻ്റെ കൂടെ വേണ്ടേ, അവനത് സന്തോഷമായിരിക്കും. ഹരിയുടെ വാക്കുകൾക്ക് ജോൺ ചിരിച്ചുകൊണ്ട് സമ്മതം അറിയിച്ചു. താനൊന്ന് വന്നേ. ബാക്കിയുള്ളവരെല്ലാം മറ്റുള്ള വിശേഷങ്ങളിലേക്ക് കടന്നൊരു നിമിഷം മിത്തുവിൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് ഹരി പുറത്തേക്ക് നടന്നു. ആ വിളിയിൽ കണ്ണൻ്റെ നെറ്റി ചുളിഞ്ഞു പോയിരുന്നു. അനേകം ചോദ്യങ്ങൾ ഒറ്റ നോട്ടം കൊണ്ട് ഹരിക്ക് നേരെ നീണ്ട്. ഹരിയൊന്ന് കണ്ണടച്ച് കാണിക്കുക മാത്രം ചെയ്തുകൊണ്ട് പുറത്തേക്ക് നടന്നു. അവനൊപ്പം മിത്തു. എന്താ ഹരി? നീണ്ട വരാന്തയിൽ പുറത്തേക്ക് നോക്കി നിൽക്കുന്ന ഹരിയുടെ അരികിൽ ചെന്ന് നിന്നിട്ട് മിത്തു ചോദിച്ചു. ഹരി ഒരു നിമിഷം ഒന്നും മിണ്ടാതെ അവനെ തന്നെ നോക്കി നിന്നു. തുറന്നു പറയാതെ ഇനി എത്ര കാലം നീ ഇങ്ങനെ പിടഞ്ഞു തീരാനാണ് മിത്തു? തികച്ചും ശാന്തമായ ചോദ്യം. മിത്തു പകച്ചുപോയി ഹരിയുടെ നേരെ തുറിച്ച് നോക്കി. ഹരി, അവൻ്റെ സ്വരം വിറച്ചു. തുറന്നു പറയാത്തൊരു ഇഷ്ടത്തിൻ്റെ ഭാരവും പേറി. വർഷങ്ങൾ സ്വയം വേദനിച്ച് ജീവിച്ച ഹരിപ്രസാദിന് നിന്നെ മനസ്സിലാവും മിത്തു. നിനക്ക് റിമിയോടുള്ള സ്നേഹവും മനസ്സിലാവും. നേരത്തൊരു ചിരിയോടെ ഹരിയുടെ തുറന്നുള്ള ചോദ്യം. അവൻ്റെ കണ്ണുകൾ ഒന്നിലും ഉറച്ചു നിൽക്കാതെ പാറി നടന്നു. റിമി ഒരിക്കലും അറിയാതെ പോകരുത് നിന്റെ സ്നേഹം. തുറന്നു പറഞ്ഞില്ലല്ലോ എന്ന കാരണം കൊണ്ട് നിനക്ക് അവൾ നഷ്ടപ്പെടരുത് മിത്തു. ആ കുറ്റബോധം കൊണ്ട് നീ വേദനിക്കാൻ ഇടവരരുത്. സമയമെടുത്താലും അവൾക്ക് നിന്റെ സ്നേഹം ഒരിക്കലും മനസ്സിലാവും, നിന്നെ അംഗീകരിക്കും. അതുവരെ യാതൊരു തരത്തിൽ അവളെ ഫോഴ്സ് ചെയ്യിക്കാതെ കാത്തിരിക്കാൻ നീ റെഡിയാവുമെങ്കിൽ
റിമി മരിയ മിഥുനു സ്വന്തമാവുന്ന ഒരു ദിവസം വരും. ഹരിയുടെ കൈകൾ മിഥുവിൻ്റെ തോളിൽ അമർന്നു. മിഥു നിറഞ്ഞ കണ്ണുകളോട് അവനെ നോക്കി. അവളോടൊപ്പം നിന്നെ കണ്ട അന്ന് മുതൽ ഇങ്ങനൊരു സംശയം എനിക്കുണ്ടായിരുന്നു. പോകെ പോകെ അതിൻ്റെ തോന്നൽ മാത്രമല്ലെന്ന് മനസ്സിലായി. റിമിയുടെ കാര്യത്തിൽ നിനക്ക് ദേഷ്യമില്ലായിരുന്നു. പകരം ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ തെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് തോന്നുന്ന നിസ്സഹായാവസ്ഥയും സങ്കടവുമായിരുന്നു എനിക്ക് കാണാൻ കഴിഞ്ഞത്. അവിടെ നിന്നാ മിഥുൻ എന്ന കാമുകനെ ഞാൻ അറിഞ്ഞു തുടങ്ങിയതും. ഹരിയുടെ വാക്കുകൾക്ക് മുമ്പിൽ മിഥുവിൻ്റെ മുഖം കുനിഞ്ഞു. പിന്നിൽ നിന്നും കണ്ണൻ്റെ അവിശ്വസനീയത നിറഞ്ഞ വിളികേട്ടാണ് ഹരിക്കൊപ്പം മിഥു കൂടി തിരിഞ്ഞു നോക്കിയത്. മിഥുവിനെ സൂക്ഷിച്ചു നോക്കി നിൽക്കുന്ന കണ്ണനെയും അവൻ്റെ നോട്ടത്തിൽ പതിർ നിൽക്കുന്ന മിഥുവിനെയും ഹരി മാറി മാറി നോക്കി. എടോ, തനിക്ക് എന്നോട് എന്തെങ്കിലും പ്രശ്നമായി പറയായിരുന്നില്ലേ? ഞാനും നീ ബെസ്റ്റ് ഫ്രണ്ടല്ലായിരുന്നോ മിഥുന്? ഒരുപാട് കൂട്ടുകാർക്കിടയിൽ നീ എനിക്ക് സ്പെഷ്യലല്ലായിരുന്നു. നിന്നോട് പറയാൻ ഞാൻ എന്തെങ്കിലും രഹസ്യം കൊണ്ടുവന്നിട്ടുണ്ടോ? കണ്ണൻ്റെ തുടരെയുള്ള ചോദ്യങ്ങളിലൊക്കെയും പിന്നെയും നീ എന്തേ നിന്റെ ഇഷ്ടമിനോട് തുറന്ന് പറഞ്ഞില്ല എന്നുള്ള പരിഭവമായിരുന്നു. മിഥുന്ന് ചിരിച്ചു. നിനക്കെന്നല്ല കണ്ണ, എനിക്കല്ലാതെ ആർക്കും അറിയില്ല എൻ്റെ ഇഷ്ടം, അതിൻ്റെ ആഴം. മിഥു പതിയെ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നിന്നു. ഇന്ന് മുതൽ റിമി മരിയ ഒരു പ്രണയമായിട്ട് എൻ്റെ ഉള്ളിലേക്ക് കയറിക്കൂടിയെന്ന് പോലും എനിക്കറിയില്ല. പക്ഷേ എനിക്കവളെ ഇഷ്ടമായിരുന്നു. ഇഷ്ടമായിരുന്നു എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. കണ്ണനോട് അവൾക്ക് ഇഷ്ടമാണെന്ന് അറിഞ്ഞിട്ടും ഉപേക്ഷിച്ച് കളയാൻ കഴിയാത്ത അത്രയും ഇഷ്ടം. മിഥു അകലേക്ക് നോക്കിയാണ് പറയുന്നത്. ചേർത്ത് പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അകന്നു പോവുകയാണ് അവളെന്ന് ഓർക്കുമ്പോൾ വേദനിക്കാൻ പാകത്തിന് അവളെൻ്റെ ആരോ ആയി മാറിയിരുന്ന അത്രയും ഇഷ്ടം. അവൾ ചെയ്തു കൂട്ടുന്ന തെറ്റുകൾ തിരുത്തി കൊടുത്തത് ദേഷ്യത്തോടെ ആയിരുന്നില്ല, എൻ്റേതാണെന്ന് കരുതി തന്നെയായിരുന്നു. നിൻ്റെ അരികിലേക്ക് അവൾ എന്നെ കൂട്ടി വിളിച്ചപ്പോൾ പോലും ഞാൻ ഇറങ്ങിച്ചെന്ന് അവളുടെ സന്തോഷം മാത്രം ആഗ്രഹിച്ചുകൊണ്ടായിരുന്നു. കാരണം റിമി മരി എനിക്ക് എൻ്റെ ജീവന ജീവിത. നിറഞ്ഞ കണ്ണോടെ ചുണ്ടിൽ തുളുമ്പുന്ന ചിരിയോടെ അവരുടെ നേരെ തിരിഞ്ഞ മിഥുന് അവരന്നുവരെയും കാണാത്തത്രയും ആർദ്രമായൊരു ഭാവമുണ്ടായിരുന്നു. കണ്ണന് പിന്നെ അവനോടൊന്നും പറയാനുണ്ടായിരുന്നില്ല. ഒറ്റ ദിവസം കൊണ്ടൊരാൾക്കൊരു പ്രണയകാലം മുഴുവനും ഒറ്റയ്ക്ക് ആസ്വദിക്കാനാവുമോ? സംശയമുള്ളവരാരും പാർവതിയെ കണ്ടിട്ടുണ്ടാവില്ല. ഹരി പറഞ്ഞിട്ട് പോയ വാക്കുകളും പകർന്നിട്ട് പോയ സ്നേഹവും അവളെ മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോയിരുന്നു. പ്രണയത്തിൻ്റെ മാസ്മരിക ലോകം. ഒരു വർഷത്തോളം ഒരുത്തൻ്റെ ഭാര്യയായിരുന്നിട്ടും അവൻ്റെ കുഞ്ഞിനെ ഉദരത്തിൽ പെറിയിട്ടും അവന് നേടിക്കൊടുക്കാൻ കഴിയാത്ത സ്വർഗം ഹരി കുറച്ച് വാക്കുകൾ കൊണ്ട് അവൾക്ക് മുമ്പിൽ തുറന്നുകൊടുത്തു. അവിടെ മൊത്തം നിറഞ്ഞു നിൽക്കുന്നത് ഹരിയാണ്. അവനിൽ നിന്നും തിരിഞ്ഞോടാൻ പ്രേരിപ്പിക്കുന്ന അതേ മനസ്സ് തന്നെയാണ്. അവൻ്റെ നോട്ടങ്ങളും വാക്കുകളും ഇല്ലാതെ തളർന്നു തൂങ്ങിയതെന്ന് പാർവ അത്ഭുതത്തോടെയാണ് ഓർത്തത്. രാത്രിയിലാണ് റിമിയുടെ അരികിൽ നിന്ന് തിരികെ എത്തിയത്. അജു വീട്ടിലെത്തിയിരുന്നു. അവരെത്തുന്നതിന് മുന്നേ തന്നെ കണ്ണനും ഹരിയും വീട്ടിലേക്ക് കയറിയിട്ടില്ല. ഒറ്റയ്ക്കൊരു കല്യാണം നടത്തുന്നതിൻ്റെ ടെൻഷൻ കണ്ണൻ്റെ കണ്ണിൽ അവനെത്ര ഒളിപ്പിക്കാൻ ശ്രമിച്ചിട്ടും ഇടയ്ക്കിടെ തലമുക്കി കാണിക്കുന്നുണ്ട്. ഒറ്റ ദിവസം കൊണ്ട് നടത്തേണ്ട കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളെക്കുറിച്ചാണ് ഹരിയുടെ വേവലാതി മുഴുവനും. സീതയെയും പാർവിനെ ഇറക്കി ആദ്യം ഹരിയുടെ വീട്ടിലേക്കാണ് കണ്ണനും ഹരിയും പോയത്. ഇത്തിരി നേരം കൊണ്ട് തന്നെ ഒരു കല്യാണ വീടിൻ്റെ പരിവേഷം കൈവന്നിരുന്ന അവിടമാകെ. നേരത്തെ പറഞ്ഞില്ലെന്നുള്ള പരിഭവം ഉണ്ടാവുമെങ്കിലും കൈമൾ മാഷ ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ അത് തള്ളിക്കളയാൻ മാത്രം വിരോധമുള്ളവരാരും ആ നാട്ടിലോ അയാളുടെ കുടുംബത്തിലോ ഉണ്ടായിരുന്നില്ല. വീടിൻ്റെ മുമ്പിൽ കാറ് നിർത്തി കണ്ണൻ ഇറങ്ങിയിട്ടും ഹരി വീടിൻ്റെ നേരെ നോക്കി നിർവൃതിയോടെ അതേ ഇരിപ്പ് തുടർന്നു. ഓർക്കുമ്പോൾ തന്നെ അവനെ ഒരു കുളിര് പൊതിഞ്ഞു നിന്നിരുന്നു. എത്രയോ വർഷത്തെ നെഞ്ചുനീറുന്ന വേദനയ്ക്കുള്ള പരിഹാരമാണ് ഇവിടമിൽ ഒരുങ്ങുന്നത്. തൂവൽ കൊണ്ട് മുറിവിൽ സ്പർശിക്കുന്നത് പോലെ ഹൃദയമാകെ ഒരു തിടുക്കം. ഉറക്കമില്ലാത്ത രാത്രികളിൽ ഒരു ഭ്രാന്തനെ പോലെ സങ്കല്പിച്ച് നോക്കിയിട്ടുണ്ട്. പാർവിനോടുള്ളിലുള്ള ഇഷ്ടം പറയുന്നതും അവളുടെയും തൻ്റെ വീട്ടുകാരുടെയും അനുഗ്രഹത്തോടെയും നിറഞ്ഞ മനസ്സോടെയും ആ കഴുത്തിൽ താലി ചാർത്തുന്നതും ചിന്തകൾക്കൊടുവിൽ ഹൃദയം നുറുങ്ങിയ വേദന കവിളിൽ കൂടി പടർന്നൊഴുകി പരയ്ക്കും. അങ്ങനെ അങ്ങനെ എത്രയോ തവണ അതെല്ലാം പൂവടിയാൻ പോകുന്നു എന്ന ഓർമ്മകൾക്ക് പോലും വല്ലാത്തൊരു ഭംഗിയുണ്ടായിരുന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം. പ്രണയത്തിൽ ആറാടിക്കാൻ, ജീവിത സംഘർഷങ്ങളിലൂടെ കടന്നു പോവാൻ, പാലക്കാടിൻ്റെ ഗ്രാമവിശുദ്ധിയുമായി കടന്നു വരുന്ന സർപ്പഗന്ധി കാത്തിരിക്കാം.